പുതിയ ബലേനോയില് പുതിയ മോഡൽ ബലേനോയില് എങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം, അതായത് ഫുൾ ഓപ്ഷൻ മോഡൽ. ഓക്കെ, നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യണം, ലോക്ക് ആണെങ്കിൽ നടക്കൂല. അൺലോക്ക് ആയി, അൺലോക്ക് ആയ സ്പോട്ടിൽ തന്നെ കണ്ടില്ലേ സ്ക്രീനിൽ ഉക്കേ മാറി കിട്ടും. അപ്പം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചാർജിങ്ങിൻ്റെ ഒരു കേബിൾ ഇതിലൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മൾ മുമ്പ് പഴയ മോഡൽ ബലേനോയില് എങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ പുതിയ ബലേനോയില് പുതിയ മോഡൽ ബലേനോയില് എങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം, അതായത് ഫുൾ ഓപ്ഷൻ മോഡൽ മോഡലിൽ എങ്ങനെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാന്നുള്ള ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് സ്ക്രീൻ ഉണ്ടാവുക. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഐഫോണിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു വയർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് ഇത് കുത്തിക്കഴിഞ്ഞാൽ ആപ്പിൾ കാർ പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബ്ലൂ എല്ലാം മൊത്തത്തിൽ കണക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണും. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോയിൽ ആപ്പ് കയറ്റിയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് മാപ്പും കാര്യം നാവിഗേഷനും കാര്യങ്ങളും കിട്ടും. അപ്പം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതാദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഇവിടെ ഒരു പ്ലസിൻ്റെ ബട്ടൺ ഉണ്ട്, ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ അവൈലബിൾ ഡിവൈസ് ആയിട്ട് നമ്മളിപ്പോൾ നമ്മളെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ ഇതിൽ സാധനം വരും അല്ലേ. ഏതെല്ലാം എത്ര ഫോണാണ് ഇവിടെ കണക്ട് ആയിട്ടുള്ളത്? ഇപ്പം ഷെഹബാസ് എന്നുള്ളൊരു പേരാണ്, ആ ഫോണിലാണ് നമ്മളിപ്പോൾ കണക്ട് ആക്കാൻ പോകുന്നത്. അന്നേരം ഇവിടെ ഫസ്റ്റ് വരുന്നത് ഈ ഫോൺ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പെയറിനുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പം അതിൽ വരുന്നുണ്ട്, കണ്ടില്ലേ നമ്മൾ യെസ്. അപ്പം ഇതിലേക്ക് പെയറിങ്ങിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിലും പെയർ കൊടുക്കാം, ഇതിൽ യെസ് കൊടുത്താൽ മതി. പിന്നെ അലോ കോണ്ടാക്റ്റിനുള്ള ഓപ്ഷൻ വരും, അത് അലോ കൊടുക്കാം. ബ്ലൂടൂത്ത് ഓൺലി കൊടുക്കും. ഇപ്പം മ്യൂസിക്കും കാര്യമെല്ലാം കണക്ട് ആയിട്ടുണ്ടല്ലേ, അതില്ലേ. ഇനി ക്ലോസ് അടിച്ചാൽ ബ്ലൂടൂത്ത് കണക്റ്റായി, കോൾ ലിസ്റ്റ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. നമ്മൾ റീസെൻ്റ് ആയിട്ട് വിളിച്ച കോളും നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റും കാര്യമെല്ലാം വരും. മ്യൂസിക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ഈ മ്യൂസിക്കിൻ്റെ ലോഗോ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള സിമ്പിൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതേപോലെ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഐഫോണിൻ്റെ നമുക്ക് ജസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു കേബിൾ ഇതിലൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി. അപ്പം ആപ്പിൾ കാർ പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിട്ട് നമ്മുടെ സ്ക്രീൻ ഉണ്ടോ, സ്ക്രീനിൻ്റെ ആ ഒരു ലുക്കേ ഇപ്പം മാറി വരും ഓണാന്ന്. നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യണം, ലോക്ക് ആണെങ്കിൽ നടക്കൂല. അൺലോക്ക് ആയി, അൺലോക്ക് ആയ സ്പോട്ടിൽ തന്നെ കണ്ടില്ലേ സ്ക്രീനിൻ്റെ ലുക്കേ മാറി. ഇപ്പം ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫോണിൽ പാട്ട് വെച്ചാൽ ആ പാട്ട് ഇതിൽ കേൾക്കും, പിന്നെ സ്പോട്ടിഫൈ സപ്പോർട്ടാവും, എല്ലാ കാര്യങ്ങളും ഇതിൽ സപ്പോർട്ടാവും. ഓക്കെ,